ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ വിശ്വാസങ്ങളുമുണ്ട്. അത് പലതും നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം ഇത്രയധികം സോഷ്യൽ മീഡിയകളിലൂടെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നതിനു മുമ്പ് നല്ലൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇസ്ലാം ഭയങ്കര ചക്കരയാണെന്നായിരുന്നു. പക്ഷേ അവരൊക്കെ പ്രാമാണികമായി നമ്മൾ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാതെ തരമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പോ അവർക്ക് മനസ്സിലായി, ഇസ്ലാം എന്നത് രക്തദാഹിയായ സാഡിസ്റ്റായ ഒരു അള്ളാഹുവിന്റെ മതമാണ്. എന്നിട്ട് അതിന് പുറത്ത് മനുഷ്യന്റെ ചോരയിൽ എഴുതി വെച്ചു സമാധാനം. ആ മനുഷ്യൻ ആരായിരുന്നു? അമുസ്ലിങ്ങളായിരുന്നു. ഇപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശവഭോഗം. ഇപ്പോ പാകിസ്ഥാനിലാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിലുണ്ടോ ശവഭോഗം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. യു കെയില് കഴിഞ്ഞ വർഷം ഒരു മുസ്ലിം യുവാവായ കാസിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ ജോലി എന്താ? ശവക്കല്ലറകൾ തുറക്കുക, എന്നിട്ട് അതിലെ മൃതശരീരം പുറത്തെടുത്ത് അതിന്റെ കൂടെ സെക്സ് ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ ഒരു ശവത്തിന്റെ കൂടല്ല, നിരവധി കുട്ടികളുടെ ശവശരീരങ്ങൾ പുറത്തെടുത്ത് ഇത്തരത്തിൽ ഇയാൾ ശവരതി നടത്തിയതായിട്ടാണ് പറയുന്നത്. അപ്പം ഓരോ മരണങ്ങളും അയാള് ആവശ്യക്കാരൻ അങ്ങനെയാണല്ലോ, പല രൂപത്തിലും അയാൾ അറിയുന്നു, അയാൾ മനസ്സിലാക്കുന്നു. ഇന്നിടത്ത് കുട്ടി മരിച്ചിട്ടുണ്ട്, ഇന്നിടത്തൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, ഇന്നിടത്തൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി സ്ത്രീകളെയും യുവതികളെയും ഒക്കെ വെറുതെ വിട്ടിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മൃതശരീരങ്ങൾ തേടി പിടിച്ചിട്ടാണ് കക്ഷി ഇത് ചെയ്തിരുന്നത്. ഇതിന്റെ വാർത്ത ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഞാൻ അതിന്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, ഞാനിപ്പോ പറയുന്ന എല്ലാത്തിന്റെയും ഡേറ്റാസ് വെച്ചിട്ട്. അപ്പോ ഈ ശവഭോഗം എന്നത് ഒരു വെറും വാക്കാണോ? അല്ല, അത് 100% ഇസ്ലാമിലെ ആധികാരികമായ മതനിയമങ്ങളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വസ്തുതകളാണ്. നമുക്ക് ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ കൊണ്ട് തെളിയിക്കപ്പെട്ട വസ്തുതകളാണത്. ഇസ്ലാമിക ലോകത്തെ ആദരണീയനായ ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും മുൻ MPയും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയുടെ ഫൗണ്ടിംഗ് മെമ്പറുമായ ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ സംസമി, അദ്ദേഹം ചെറിയ പുള്ളിയല്ലല്ലോ, ഏതാണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റികൾ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് കേട്ടപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഈ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ അടുത്തിടെ വീണ്ടും പുറപ്പെടുവിച്ച ഒരു ഇസ്ലാമിക നിയമം ഉണ്ടായിരുന്നു, അത് വല്ലാതെ വൈറലാകുകയും ചെയ്തു. അത് പ്രകാരം ഇസ്ലാമിക നിയമമനുസരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം പുരുഷൻ വീട്ടിൽ ഒരു സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീയുടെ കൂടെ, അതായത് ആ സ്ത്രീയുടെ ശവത്തിൽ 6 മണിക്കൂർ നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാമിക നിയമം അനുവാദം നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞതല്ല ഇത്, ഇത് ഇസ്ലാമിക നിയമപ്രകാരം അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതായത് ഫത്വ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, മതവിധി എല്ലാവർക്കും പുറപ്പെടുവിക്കാൻ പറ്റില്ല. ആ മതപണ്ഡിതന്മാർക്ക് ആധികാരികമായ റഫറൻസ് അടക്കം മാത്രമേ ഒരു മതവിധി പുറപ്പെടുവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളത് ഇത്രയധികം ഊന്നി ഊന്നി പറയാനുള്ള കാരണം ഇതാണ്. ഈ ഇസ്ലാമിക മതവിധി പൂർണമായും ശരിയാണെന്ന് ഇസ്ലാമിലെ ശവഭോഗത്തെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും. ലോകത്തിലെ അതിപ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാർ, അതോ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ തലവനായ മുഹമ്മദ് ഹുസൈനും
അടുത്തിടെ തന്നെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ച വസ്തുതയായിരുന്നു ഇത്. അതിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ പുറത്ത് കൊടുക്കുന്നുണ്ട്, ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ. എന്തുകൊണ്ടാണ് ഖുർആനും ഹദീസും കലക്കി കുടിച്ച, അതിലെ ഒരുപാട് ഡിഗ്രികൾ വാങ്ങിക്കൂട്ടിയ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ തന്നെയും ശവഭോഗം ഇസ്ലാമികമാണ് എന്ന് പറയാനുള്ള കാരണം പ്രവാചകന്റെ ചര്യയുള്ളത് കൊണ്ടാണ്. പ്രവാചകൻ സ്വന്തം മകളുടെ അമ്മായി അമ്മ അവരുടെ ശവശരീരത്തിൽ ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു എന്ന് ഹദീസുണ്ട്, ചെയ്തു എന്നും ഹദീസുണ്ട്. ഖുർആനും ഹദീസും പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ ഇസ്ലാമിക നിയമത്തിൽ ഡിഗ്രിയുള്ള ആളുകൾക്ക് ഇത്തരം വസ്തുതകളൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരതൊക്കെ കൃത്യമായി പറഞ്ഞത്. ഇപ്പോഴിതാ ഈ വിഷയം ഇപ്പോൾ പറയാൻ കാരണം പാകിസ്ഥാനിൽ ഇതിന്ന് ശ്രദ്ധേയമായ ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. അതിനെ മറികടക്കാൻ എന്താണ് പാകിസ്ഥാൻ സ്വീകരിച്ച നിയമം നടപടി നോക്കാം. ശവത്തിന് പോലും രക്ഷയില്ലാത്ത നാടായി മാറുകയാണ് പാകിസ്ഥാൻ. സ്ത്രീകളെ ഖബറടക്കിയാൽ അത് മാന്തിയെടുത്ത് ശവഭോഗം നടത്തുന്ന രീതി വ്യാപകമായതിനാൽ ഇരുമ്പിന്റെ അടപ്പുണ്ടാക്കി ഖബർ മൊത്തം മൂടി പൂട്ടിവെക്കുന്ന രീതി വ്യാപകമാവുകയാണ്. ഫസ്റ്റ് പോസ്റ്റ് എന്ന പ്രമുഖ ഓൺലൈൻ സൈറ്റിനെയും ട്വിറ്ററിൽ പ്രതികരിക്കുന്ന സാമൂഹിക പ്രവർത്തകരെയും ഉദ്ധരിച്ച് പഞ്ച് എന്ന പ്രമുഖ ഓൺലൈൻ പോർട്ടലാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെ പൂട്ടിയിട്ട ഖബറുകളുടെ ചിത്രവും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ കാര്യമാണ് പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ശവരീതി. സ്ത്രീകളെ ഖബറടക്കാൻ അവിടെ ഇരുമ്പ് കൊണ്ട് ഒരു അടപ്പുണ്ടാക്കി അത് പൂട്ടിവെക്കുന്ന രീതിയാണ് ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. പാകിസ്ഥാനിൽ നെക്രോഫീലിയ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും ഉൾപ്പെടെയുള്ള ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ആക്ടിവിസ്റ്റും സ്വതന്ത്രചിന്തകരുമായ ദ കർട്സ് ഓഫ് ഗോഡ് വൈ ഐ ലെഫ്റ്റ് ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ഹാരി സുൽത്താൻ കടുത്ത ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രതയാണ് ഇത്തരം ഹീനമായ പ്രവർത്തികൾക്ക് കുറ്റപ്പെടുത്തിയതെന്ന് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ഇത്രയും വൃത്തികെട്ടതും ലൈംഗിക നിരാശയമുള്ളതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. ആളുകൾ ഇപ്പോൾ അവരുടെ പെൺമക്കളുടെ ശവകുടീരങ്ങളിൽ പൂട്ടുകൾ വെക്കുന്നത് അവർ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കാനാണ്. നിങ്ങൾ ബുർഖയെ ബലാത്സംഗവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് നിങ്ങളെ പിന്തുടരുന്നത് ശവക്കുഴിയിലേക്കാണ്. ഹാരി സുൽത്താൻ കഴിഞ്ഞ ദിവസം നടത്തിയ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. സ്ത്രീകൾ ബുർഖയിടാതെ നടക്കുന്നതിനാലാണ് ബലാത്സംഗം നടക്കുന്നത് എന്ന ഇസ്ലാമിസ്റ്റുകളുടെ വാദത്തെ കണ്ടിക്കാനാണ് ഹാരിസ് ഇങ്ങനെ പറയുന്നത്. സാമൂഹിക പ്രവർത്തകനും ട്വിറ്റർ സ്ത്രീകളുടെ ശരീരം പ്രത്യേകിച്ച് 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും കണ്ടാൽ പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും പെണ്ണെ നീ എന്റെ കാമം ശമിപ്പിക്കാനുള്ള ഒരു ഭോഗവസ്തുവാണ്, ഒരു ഇറച്ചി കഷ്ണമാണ് എന്ന് പുരുഷനിലെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഇവനോട് പറയുമെന്നും അതുകൊണ്ടാണ് കുട്ടികളെ കയറി പിടിക്കുന്നത് എന്നുമായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരുന്നതെങ്കിൽ ഈ ശവത്തിന്റെ, ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ, ഈ കുഴിക്കകത്ത് നിശ്ചലമായി കിടക്കുന്ന ഈ പൈതലുകളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴാണ് ശവത്തിന്റെ കൂടെ 6 മണിക്കൂർ കിടക്കണമെന്നും ശവത്തെ ഭോഗിക്കണമെന്നും ഇവർക്ക് തോന്നുന്നത്? ഒരു 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സാജിദ് യൂസഫ് ഷാ ഇങ്ങനെ എഴുതി, പാകിസ്ഥാൻ സൃഷ്ടിച്ച സാമൂഹിക അന്തരീക്ഷം ലൈംഗിക അതിക്രമം നിറഞ്ഞ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് കാരണമായി. അവിടെ രക്ഷിതാക്കൾ മകളുടെ ശവകുടീരങ്ങൾ പോലും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഗതികേടിലാണ്. മുമ്പ് പലതവണ സ്ത്രീകളുടെ ശരീരം കുഴിച്ചെടുത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. 2011 കറാച്ചിയിലെ നോർത്ത് നസീമാബാദിൽ നിന്നുള്ള മുഹമ്മദ് റിസ്വാൻ എന്നയാൾ 48 സ്ത്രീകളുടെ ശവശരീരങ്ങളെ ബലാത്സംഗം ചെയ്തതായാണ് പാകിസ്ഥാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ഭയാനകമായ നെക്രോഫിലിയ കേസ്. മൃതദേഹം ബലാത്സംഗം ചെയ്ത ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് റിസ്വാൻ പിടിയിലായത്. ഏറ്റവും ഒടുവിൽ 2022 മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ ഗുജറാത്തിലെ ചക് കമല ഗ്രാമത്തിൽ ചില അജ്ഞാതർ ഒരു കൗമാരക്കാരിയുടെ ഖബർ കുഴിച്ചെടുത്ത് ബലാത്സംഗം ചെയ്തു. സംസ്കാരം നടന്ന അതേ ദിവസം തന്നെയാണിത്. പിറ്റേന്ന് രാവിലെ ഖബർസ്ഥാനിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിയുന്നത്. മൃതദേഹം കുഴിച്ചുമൂടാതെ കിടക്കുന്നതായി ബന്ധുക്കൾ കണ്ടെത്തി. ബലാത്സംഗത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണപ്പെട്ടു. ഇതോടെയാണ് സംഭവം കേസായത്. 2021 തീരദേശ നഗരമായ ഗുലാമുല്ലയ്ക്ക് സമീപമുള്ള ചാന്ദിയോ ഗ്രാമത്തിൽ ചില അജ്ഞാതർ സമാനമായ ക്രൂരമായ പ്രവൃത്തി നടത്തിയിരുന്നു. 2020 പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഒരു ശ്മശാനത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കൈയോടെ പിടികൂടിയ ശേഷം February 28 ഒരാളെ അറസ്റ്റ് ചെയ്തു. പഞ്ചാബ് പ്രവിശ്യയിലെ ഒക്കാര സിറ്റിയിലാണ് സംഭവം. അഷ്റഫ് എന്ന പേരിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. 2019 കറാച്ചിയിലെ ലാഡി ടൌണിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അജ്ഞാതർ കുഴിച്ചെടുത്ത് മാനഭംഗപ്പെടുത്തി. സ്ത്രീയുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് സംഭവം ഉണ്ടായത്. ശവക്കുഴി മൂടിയിരുന്ന സ്ലാബ് ഒരു നായ നീക്കം ചെയ്തതായി ശ്മശാനത്തിന്റെ സൂക്ഷ്മകാരൻ മരിച്ചയാളുടെ കുടുംബത്തോട് പറഞ്ഞു. അവർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഹീനകൃത്യം വെളിപ്പെട്ടത്. 2013 ഗുജറൻ വാലിയിൽ 15 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം അവളുടെ ശവക്കുഴിക്ക് പുറത്ത് കിടന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു. നമുക്കിതൊന്നും കേൾക്കാനുള്ള മനക്കെട്ടിയില്ല. ഒരു ഗോത്ര കിതാബും ഒരു ഗോത്ര സംസ്കാരവും കാരണം ചത്തുപോയാൽ പോലും കുഴിയിൽ മനസമാധാനമില്ല. ജീവിച്ചിരിക്കുന്നവർക്കും മനസമാധാനമില്ല. മരിച്ചുപോയവർക്ക് എന്താണെങ്കിലും അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ഒരു പ്രവാചകൻ ഉണ്ടാക്കിയെടുത്ത സംസ്കാരമാണോ ഇത്? ഞാൻ പറയുമ്പോ
നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ ഒരു കിതാബും പൊക്കിപ്പിടിച്ച് നടക്കുന്നവരോടാണ് ചോദിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവിയാൽ മതി. മൃഗരതി മുതൽ ശവരതിയും ഗുധഭോഗവും അത് എന്തെല്ലാം രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് എല്ലാം ഇങ്ങനെ തന്നെ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പ്രാവർത്തികമാക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ശവഭോഗത്തിൽ പിടിക്കപ്പെട്ടതെല്ലാം മുറിയന്മാരായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്ത് പറയാൻ ഇവരോടൊക്കെ. ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെയും ആധികാരികമായ റെഫറൻസ് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കും.